നമസ്കാരം. അനുഷ്ഠാന കലകൾ പലതും കാലപ്രവാഹത്തിൽ കളമൊഴിയുമ്പോൾ വിശ്വാസങ്ങളോടും ആചാര അനുഷ്ഠാനങ്ങളോടും ബന്ധപ്പെട്ട അനുഷ്ഠാന ചിത്രകലയായ കളമെടുത്തിൽ അത്ഭുതം വിരിയിച്ച ബാല്യം. തൻ്റെ 6-ാമത്തെ വയസ്സ് മുതൽ കളമെടുത്തിൽ പരിശീലനം തുടങ്ങിയ ഇപ്പോൾ 7-ാം ക്ലാസ് വിദ്യാർത്ഥിയായ അജൻ റാം കരവിരുതും കൈത്തഴക്കവും വന്ന ഏതൊരു കളമെടുത്ത കലാകാരനും ഒപ്പം നിൽക്കുവാൻ പോകുന്ന പ്രതിഭയുടെ മിന്നലാട്ടം. ദേവിയുടെ ധാരികാപഥം ഭാവതീവ്രതയോടെ തൻ്റെ കരവിരുതിൽ തീർക്കുമ്പോൾ തന്നെ ഹനുമാന്റെ ഭക്തിഭാവവും ഒട്ടും ചോരാതെ കളമെഴുതുവാനും അജൻ റാമിന് കഴിയുന്നത് ദൈവാനുഗ്രഹം തന്നെ. അകാലത്തിൽ പൊലിഞ്ഞ് പ്രശസ്ത കളമെഴുത്ത കലാകാരനായ അജീഷ് പുത്തൂരിന്റെ മകനാണ് ഈ അജൻ റാം. അച്ഛന്റെ വിയോഗം ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണെങ്കിലും അദ്ദേഹം കാണിച്ചു കൊടുത്ത വഴിയിലൂടെ തന്നെയാണ് മൃദുൽറാം സഞ്ചരിക്കുന്നത്. മുൻപൊരിക്കൽ മൃദുൽറാം വരച്ചിരുന്ന ഹനുമാന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു. എന്നാൽ ഇപ്പോൾ ധാരികവധത്തിന് ശേഷമുള്ള ദേവിയുടെ ചിത്രം സ്വന്തമായി 3 മണിക്കൂർ കൊണ്ടാണ് മൃദുൽറാം വരച്ച് പൂർത്തിയാക്കിയിരിക്കുന്നത്. അച്ഛന്റെ അതേ പുണ്യം മകനും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് തന്നെയാണ് ഇവിടെയുള്ളവർ പറയുന്നത്. കളമെഴുതുക എന്നുള്ളത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണെന്ന് വിചാരിക്കരുത്. കാരണം അതിന് ഏറ്റവും കൂടുതൽ ആവശ്യം കോൺസെൻട്രേഷൻ തന്നെയാണ്. മനസ്സിലൊരു കലാകാരനുള്ള വ്യക്തിക്ക് മാത്രമേ നല്ലൊരു കളം കൃത്യമായി നിർമ്മിക്കുവാൻ സാധിക്കുകയുള്ളൂ. മാത്രവുമല്ല, എവിടെയെങ്കിലും ഒരു ചെറിയ ഭാഗപ്പിഴ ഉണ്ടായാൽ തന്നെ അത് ആ കളത്തെ മുഴുവൻ ബാധിക്കുകയും ചെയ്യും. എന്തായാലും തന്റെ അച്ഛൻ കാണിച്ചു കൊടുത്ത പാതയിലേക്ക് ഇനിയും ഒരുപാട് കളങ്ങൾ വരയ്ക്കണം. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമായി മൃദുൽറാം അത് തന്നെയാണ് തുറന്നു പറയുന്നത്. കൃത്യം 3 മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും പ്രകൃതിദത്തമായ നിറപ്പൊടികൾ ചേർത്തുകൊണ്ട് മൃദുൽറാം അവിടെ ഒരുക്കിയത് ധാരികാവധത്തിന് ശേഷമുള്ള ദേവിയുടെ മൂർത്തിഭാവവും അത് കണ്ടുനിന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ദേവിയുടെ ഭാവങ്ങൾ മാറിമറിഞ്ഞു. ശരിക്കും ഞെട്ടിച്ചു എന്ന് തന്നെ പറയണം. ഒരു 9-വയസ്സുകാരന്റെ കലാവിരുത്, കലാപൂർത്തീകരണം അച്ഛന്റെ പാതയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുന്നതിന് ഇതിൽ കൂടുതൽ വലിയ തെളിവുകളൊന്നും വേണ്ട എന്നായിരുന്നു മറ്റുള്ളവരുടെയും സംസാരം. ശരിക്കും ഞെട്ടിച്ച കലാകാരൻ, ഒരു 9-വയസ്സുകാരന്റെ കലാവിരുത് തന്നെയായിരുന്നു ആ കളമെഴുത്ത്. എന്റെ പേര് അജുൽറാം, ഞാൻ എറിയാതെ പഴയത്തിൽ നിന്ന് വരുന്നു. പ്രശസ്ത കളമെഴുത്ത് കലാകാരൻ അജീഷ് പുത്തൂരിന്റെ മകനാണ് ഞാൻ. ഞാൻ പഠിക്കുന്നത് 7-ാം ക്ലാസ്സിലാണ്, മാത്തോമ UP സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാനിപ്പോ ഒരു 10-20 കളങ്ങൾ വരച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ഇടയ്ക്കിട്ട് വരക്കാറുണ്ട്. പിന്നെ തൃശ്ശൂർ മൂർക്കിനിക്കരയില് ഹനുമാന്റെ കളം വരച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ ഉള്ളതിൽ ഏറ്റവും വലിയ കളം വരച്ചത് മൂർക്കിനിക്കരയിലാണ്, ഹനുമാന്റെ കളം. ഇതില് പഞ്ചാറിന് വരച്ചിരിക്കുന്ന 5 കളറാണ് ഉപയോഗിക്കുന്നത്. അത് വെള്ള, മഞ്ഞ, കറുപ്പ്, ചുമപ്പ്, പച്ച. അത് അരിപ്പൊടി, മഞ്ഞപ്പൊടി, ഉമിക്കേരി, സുന്ദരം, വാക. അച്ഛൻ ചെയ്ത കളംവരയില് അച്ഛനെ പോലത്തെ നല്ലൊരു കലാകാരനാണ് ലക്ഷ്യം. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് മൂർക്കനിക്കരയിൽ വരച്ച ഹനുമാനങ്ങളും. ഞാൻ 6 വയസ്സ് മുതലാണ് അച്ഛനോട് കളത്തിന് പോയത്. അപ്പൊ എന്നെ കൊണ്ട് കൊടിയൊക്കെ പറയും. അങ്ങനെ കണ്ട് എന്നെ മിക്ക സ്ഥലത്തും കൊണ്ടുപോകും. അങ്ങനെ പഠിച്ചത്. ഞാൻ ഇപ്പൊ വരച്ചിരിക്കുന്നത് എന്റെ തറവാടായ പുത്തൂരി മീൻകുളത്താണ്. ഇവിടെ വരച്ച ദേവിയുടെ രൂപമാണ്. ധാരികതല്ല, ധാരികത കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ്. ഏകദേശം ഒരു 3-3.5 മണിക്കൂറേണ്ടത് തീർക്കാനായിട്ട്. ഈ കളം എഴുതാൻ സഹായിച്ചത് എന്റെ ആശയായ ശേമുജനും കിച്ചാബ്ജനാണ്. കളമെഴുത്ത് കലാകാരനായ അജീഷ് പുത്തൂരിന്റെ മകനാണ്. അതായത് എന്റെ പേരക്കുട്ടിയാണ് അജൽ റാം. അത് വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ അവൻ അച്ഛൻ ചെയ്യുന്ന വേലകൾ മനസ്സിലാക്കി ആ രൂപത്തിൽ ചെറുപ്പം മുതലേ തന്നെ കളമെഴുത്ത് ശീലിച്ചു പോന്നിട്ടുള്ളതാണ്. അവിടെ നിന്ന ഓരോ പ്രേക്ഷകനെയും ഞങ്ങളെയും ഞെട്ടിക്കുന്ന തരത്തിലായിരുന്നു ആ കളമൊരുങ്ങിയത്. മൃദുൽറാമിന്റെ കലാവിരുതിന്റെ മൂർത്തിഭാവം. ഇത്തരത്തിലുള്ള കലാകാരന്മാർ ഇനിയും നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. തീർച്ചയായും മൃദുൽറാമിന്റെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് നല്ല കളങ്ങൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.